ഹൈ ബ്രോ സുമീഷ് ഫാൻ എല്ലാവർക്കും കൂടാൻ പോലും മറ്റൊരു സ്വാഗതം. ആരാധകരുടെ പരാതിക്കൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഒരു സൈനിങ് നടത്തുന്നു. ഡാനിഷ് ഫറൂഖ് എന്ന താരത്തെയാണ്, അതായത് IFTWC ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒഫീഷ്യൽ ഇത് വന്നിട്ടില്ല, ഏതായാലും ഡെഡ് ലൈൻ ഡേ ആണ്. അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ ഇതിനു വേണ്ടി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചില സെക്ഷൻസ് തിരിച്ച് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന വണ്ണമാണ് ഡാനിഷ് ഫറൂഖ് എന്ന് പറയുന്ന ഒരു താരത്തെ പറ്റി ചില കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇദ്ദേഹത്തിൻ്റെ കരിയർ നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ 26 വയസ്സുകാരനായിട്ടുള്ള താരം ഒരു ജമ്മു ആൻഡ് കാശ്മീർ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് എന്ന് പറയുന്ന അവിടുത്തെ ഒരു യൂത്ത് സിസ്റ്റം വഴിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു യൂത്ത് കരിയറൊക്കെ ആരംഭിക്കുന്നത്. അതിനുശേഷം ലോൺ സ്റ്റോക്ക് കാശ്മീർ എന്ന് പറയുന്ന കാശ്മീരിലെ ഒരു ടോപ്പ് ക്ലബ്ബാണ്. അവിടുത്തെ വൈലി സെക്കൻഡ് ഡിവിഷനൊക്കെ അവർ കുറേ നാളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ കളിച്ചു കുറേ നാൾ. അതിനുശേഷം റിയൽ കാശ്മീർ എന്ന് പറയുന്നൊരു ക്ലബിലെത്തിയതിന് ശേഷമാണ് അദ്ദേഹം കുറച്ചും കൂടി അറിയപ്പെടാൻ തുടങ്ങിയത്. ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ നിർണായകമായിരുന്നു അവരെ ഐ ലീഗിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ. പിന്നെ ഐ ലീഗിലും അദ്ദേഹം ഭാഗമായിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസാണ് കുറച്ചും കൂടി ശ്രദ്ധ ആകർഷിക്കുന്നത്. 2021 ബെംഗളൂരു FC താരത്തെ സൈൻ ചെയ്യുന്നതും, അപ്പോൾ ആ ഒരു രണ്ട് സീസണുകൾ, ഇപ്പം കഴിഞ്ഞ സീസണിലാണ് സൈൻ ചെയ്തത്, ഈ സീസൺ ഇതുവരെ അദ്ദേഹം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ട്. ഇപ്പം 4 ഗോള് 2 അസിസ്റ്റ് എന്നൊക്കെയുള്ളതാണ് ആ ഒരു സ്റ്റാറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. 2022 തന്നെ അദ്ദേഹത്തിന് നാഷണൽ ടീമിലേക്കുള്ള ഒരു കുഴപ്പം കിട്ടിയിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ആൻഡ് ആട്രിബ്യൂട്ട്സ് നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ ഒരു മിഡ്ഫീൽഡറാണ്. മിഡ്ഫീൽഡർ എന്ന് തന്നെ ഞാൻ പറയാൻ കാരണം, അദ്ദേഹം ഞാൻ റിയൽ കാശ്മീരിൽ വെച്ച് അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് ഒരു നമ്പർ 10 റോളിലാണ് കളിച്ചിട്ടുള്ളത്, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ പോലെ. പക്ഷേ BFCയിലേക്ക് വരുന്ന സമയത്ത് ആദ്യം ഡിഫൻസീവ് മിഡ്ഫീൽഡർ, സെൻട്രൽ മിഡ്ഫീൽഡർ, സംടൈംസ് ഈ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡർ കളിക്കുന്നുണ്ട്. എങ്കിലും കൂടുതൽ ഡിഫൻസീവ് ആൻഡ് സെൻട്രൽ മിഡ്ഫീൽഡർ ആ റോളിലാണ് മാറി മാറി കളിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ടീമിലുണ്ട് ഒരു കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിഡ്ഫീൽഡിൽ അദ്ദേഹത്തിൻ്റെ ഹൈറ്റും ആ ഒരു ഫിസിക്കൽ ഇതും തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുള്ളാണ്. ആ ഒരു മിഡ്ഫീൽഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ എന്നുള്ളൊരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ലോങ് റേഞ്ച് ഗോളുകൾ അടിക്കാൻ ഒരു സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം. അടിച്ചിട്ടുള്ള കൂടുതൽ ഗോളുകൾ ലോങ് റേഞ്ചേഴ്സ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4 ഗോളാണ് വന്നിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ട്രൈസ് നിരവധി അദ്ദേഹം ട്രൈയും ആ ഒരു ലോങ് റേഞ്ച് ഗോൾസിന് വേണ്ടി ട്രൈ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. നമ്മുടെ മിഡ്ഫീൽഡ് പ്ലെയേഴ്സ് പലപ്പോഴും ലാക്ക് ചെയ്യുന്നൊരു കാര്യമാണത്, ഒരു ലോങ് റേഞ്ച് ഷോട്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ കാര്യമാണ്, ഇവാൻ്റെ കാര്യമല്ല. സോ അത് ഒരു ക്വാളിറ്റി ആയിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ സെറ്റ് പീസിൽ അദ്ദേഹത്തിൻ്റെ ഹെഡർ ഗോൾസ്, അദ്ദേഹത്തിന് ഹൈറ്റും ഉണ്ട്, ഹെഡർ ഗോളും അദ്ദേഹം ഒരു ഗോൾ നേടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ട്രൈസും ഇതേപോലെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് അത് അദ്ദേഹം റിയൽ കാശ്മീരിൽ കളിക്കുന്ന സമയം തൊട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈല് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കളി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അണ്ടർ ഇവാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇദ്ദേഹത്തെ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേഴ്സറ്റാലിറ്റി ഉണ്ട്. അപ്പോൾ കൂടുതലും സെൻട്രൽ മിഡ് ഡിഫൻസീവ് മിഡ് വിത്ത് എന്ന് പറയുന്നൊരു ഡ്യൂട്ടി തന്നെ ആയിരിക്കും. ഇപ്പം നിലവിൽ നമുക്ക് ഇവാൻ ജീക്സൺ ആണ് ഒരു ഫസ്റ്റ് ചോയ്സ് പിവറ്റ്സ് ആയിട്ട് കളിക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാം ജീക്സൺ ഒരു ഓപ്ഷൻ ഇല്ല, ഒരു കാര്യമായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സേഫായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് പ്ലെയേഴ്സൊക്കെ വളർന്നു വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈവൻ നമുക്ക് ഇവാൻ ഡാനിഷ് ആണെങ്കിലും ഡാനിഷ് ജീക്സൺ ആണെങ്കിലും ഒക്കെ പരിഗണിക്കാവുന്നൊരു സാധ്യതയാണ്. അപ്പം ഈ ഇവാനുള്ള സാഹചര്യത്തിൽ കൂടുതലും ഇവാൻ തന്നെ ആയിരിക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക. ചിലപ്പോൾ നെക്സ്റ്റ് സീസൺ മുതലായിരിക്കും ഇവാൻ ലോൺ ഇത് കഴിഞ്ഞിട്ട് പോകാനുള്ള സാധ്യതയാണല്ലോ കൂടുതൽ. അപ്പം അങ്ങനെ വരുമ്പോഴായിരിക്കും ചിലപ്പം ഇദ്ദേഹത്തിന് ചാൻസസ് കൂടുതൽ കിട്ടുന്നുണ്ടാകുക. അതല്ലാത്ത പക്ഷം ഇപ്പം നമ്മളിപ്പം 2 ഫോറിൻ സ്ട്രൈക്കേഴ്സിനെ വെച്ച് കളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ, ഇപ്പം ലൂണെ മിഡ്ഫീൽഡിൽ നമുക്ക് അവിടെ കളിപ്പിക്കുന്നത് നല്ല ശക്തമായിട്ടുള്ള ടീമുകൾക്കെതിരെ കളിപ്പിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പേടി കാരണം ഡിഫെൻസീവ്ലി ആയിട്ടുള്ളൊരു കാര്യം വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ടീമുകളായിട്ടാണെങ്കിൽ ഓക്കെ. അപ്പോൾ അദ്ദേഹത്തെ ഒരു ഫ്രീ റോളിൽ കളിപ്പിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ക്രിയേറ്റീവ് ആണെങ്കിലും ഒക്കെ ഒരു നല്ലത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡിലായിട്ട് കളിപ്പിക്കാനോ അങ്ങനെയൊക്കെയുള്ള, അതായത് ലൂണെ ലെഫ്റ്റ് മിഡ്ഫീൽഡിലൊക്കെ കളിപ്പിക്കാനുള്ള ഒരു ഫ്രീ റോൾ കളിപ്പിക്കാനുള്ള സാധ്യതകൾ വന്നു കഴിഞ്ഞാൽ ഡാനിഷ് ജീക്സനൊക്കെ ഉപയോഗിക്കാവുന്നൊരു രീതിയാണ്. അപ്പം അങ്ങനെയും കോച്ച് താരത്തെ യൂസ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ ഒരു ട്രാൻസ്ഫർ ഡീലിനെ പറ്റിയും കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കാം. ഇഷ്ഫാക്കിൻ്റെ ഒരു ഇതാണ്, കാരണം അദ്ദേഹം കാശ്മീരിയാണല്ലോ, അപ്പം ഈ ഒരു ഡീലിലേക്ക് നയിച്ചത് എന്നുള്ള ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു സമ്മറിൽ ഡീല് കോൺട്രാക്ട് BFC ആയിട്ട് അവസാനിക്കാനുള്ള ഒരു പ്ലെയറാണ്. അപ്പം ഫീ കൊടുത്ത് തന്നെയാണ് താരത്തെ ടീമിൽ എത്തിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് സൂചനകൾ. ഏതായാലും നാഷണൽ ടീമിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം എന്താണെങ്കിലും താങ്ക് യു കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ്, കാരണം ആരാധകർ വളരെയധികം നിരാശരായിരുന്നൊരു
പകരം ഒരു പ്ലെയർ എത്തുന്നില്ല, എത്തുമോ ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻസ് നമ്മൾ തന്നെ പല വീഡിയോസ് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സൈനിങ് ഇനി എന്തായാലും ഒരു റൈറ്റ് ബാക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസീവ് ഓപ്ഷൻസും കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് കിരീട പ്രതീക്ഷകൾ വെക്കാമെന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടതുള്ളത്. പ്ലേ ഓഫ് നമുക്ക് ഇനി സ്ഥാനക്കയറ്റങ്ങളിലൊക്കെ പ്രതീക്ഷകൾ അർപ്പിക്കാം എന്നുള്ളൊരു കാര്യം. എന്താണെങ്കിലും എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ, സോപ്പാൻ കമ്പോസ് ഡിവിഷൻ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ര സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും. ഞാൻ സനിയാണ്.